നമസ്കാരം. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആണ്. എങ്കിലും വളരെ സുപ്രധാനമായ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തിരുവനന്തപുരത്ത് നടന്ന കസ്റ്റംസ് സ്വർണവേട്ടയുടെ ഭാഗമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടു എന്ന് ഇപ്പോൾ കരുതുന്ന ഒരു യുവതിയുടെയും അതേപോലെ ആ യുവതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയൊക്കെ പേരുകളും അതുമായി ബന്ധപ്പെട്ട ഇക്കിളിക്കഥകളും ഒക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ യുവതിയുടെ ഒരു കുറേ ഫോട്ടോകളും അതേപോലെ യുവതി മുഖ്യമന്ത്രിയുമായിട്ട് നിൽക്കുന്ന ചില ഔദ്യോഗിക ചടങ്ങുകളുടെ പടങ്ങളും ഐ ടി സെക്രട്ടറിയോടൊപ്പം ഉള്ളതും അതുപോലെ ഐ ടി സെക്രട്ടറിക്ക് ഈ യുവതിയുമായി ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇക്കിളി വാർത്തകളും ഒക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. പക്ഷേ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഫലമല്ലേ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട സംശയം. കാരണം ഇത്തരം ഇക്കിളിക്കഥകളും ഇത്തരം ആഴമില്ലാത്ത ചില വാർത്തകളും ഒക്കെ കൊടുത്തിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ഒരു ഒരു പെർഫെക്ഷൻ നേടിയിട്ടുള്ള ഒരു ഒരു നടപടിയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢസംഘമുണ്ട്. ശരിക്കും തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സ്വർണവേട്ട എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ സംഭവ വികാസത്തിൻ്റെ എവിടെയോ പറ്റിയ ഒരു ചെറിയ പിഴവ് കൊണ്ട് മാത്രം പുറത്തു വന്ന ഒരു വിവരമാണ്. ഒരു മഞ്ഞുമലയുടെ അഗ്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള വിവരമാണ്. ഇതിനപ്പുറമാണ് കാര്യങ്ങൾ. വർഷങ്ങളായി ഇത്തരം ഈ കള്ളക്കടത്തുകളും അതേപോലെ കുഴൽപ്പണവും ഇതെല്ലാം നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുന്നത്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ പാരലലായി ഒരു സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ ദശാബ്ദങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. ഗൾഫ് എന്നുള്ള ഒരു ഒരു ഭാഗം അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വരവ് പണത്തിൻ്റെ വരവ് തന്നെയായിരിക്കണം ഇതിനൊരു കാരണം. പക്ഷേ ഗൾഫിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ഇത്. ഇതിൽ മയക്കുമരുന്നിൻ്റെയും അതേപോലെ കള്ളപ്പണത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രോസസ്സിൻ്റെയും സ്വർണ്ണക്കടത്തിൻ്റെയും ഒക്കെ ഘടകങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ മാഫിയ പ്രവർത്തനം ഇന്ന് കേരളം മാഫിയ പ്രവർത്തനത്തിന് ഒരു വലിയ വേദിയായി മാറിയിരിക്കുന്നു, സുരക്ഷിതമായ ഒരു വേദിയായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ തീവ്രവാദവും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളും പോലും ഒരു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വേണം ഇതിനെ കാണാൻ. ഇങ്ങനെ ഒരു വലിയ വിഷയമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗൾഫിൽ പോയി പണിയെടുത്ത് സമ്പാദിച്ച് പണക്കാരായ ആൾക്കാരുണ്ട്. പക്ഷേ യാതൊരു പണിയും എടുക്കാതെ ഏതാനും വർഷങ്ങൾ കൊണ്ട് നിന്ന നിപ്പിൽ പണക്കാരായ പലരെയും നമുക്ക് നമ്മുടെ ചുറ്റും തന്നെ കാണാൻ പറ്റും. അതിൽ ചെറുപ്പക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, സ്ത്രീകൾ പോലും ഉണ്ട്. കാര്യമായ പണിയോ അല്ലെങ്കിൽ ഒന്ന് മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് ഇവർ ഒരു വലിയ നിലയിൽ വളരെ പെട്ടെന്ന് എത്തുന്നത്. ഇവരിൽ പലരും ഏജന്റുമാരാണ്, സ്വർണ്ണക്കടത്തിൻ്റെ ഏജന്റുമാരാണ്, കരിഞ്ചന്ത അത് കുഴൽപ്പണത്തിൻ്റെ ഏജന്റുമാരാണ്, അങ്ങനെ പലതിൻ്റെയും ഏജന്റുമാരാണ്. ഇവരെ കേരളത്തിൽ പടുത്തുയർത്തിയിരിക്കുന്നത് ഒരു കൃത്യമായ പാരലൽ സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. ഇത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ഒക്കെ എതിരാണ്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഇവർ കൃത്യമായി ഇവർ ഇങ്ങനെ വിരാജിക്കുന്നു? അതിന് കാരണം ഇവർക്ക് ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ രാഷ്ട്രീയക്കാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരും ഉണ്ട്, ഇവരുമായിട്ടൊക്കെയുള്ള കൃത്യമായ ബന്ധങ്ങളാണ്. ഇവർ കൃത്യമായിട്ട് ഈ ആൾക്കാരുമായി ബന്ധം പുലർത്തുകയും പ്രധാനപ്പെട്ട തമാശ അല്ലെങ്കിലും താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ മാഫിയയാണ്, വലിയ മാഫിയ പ്രവർത്തനമാണ്, വലിയൊരു പാരലൽ സംവിധാനമാണ്. ഈ സംവിധാനത്തെ ഉള്ളറകളിലേക്ക് മാധ്യമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകളാണ് ഇങ്ങനെ ചില യുവതികളെയും അതേപോലെ യുവതിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളെയും ഉദ്യോഗസ്ഥ ബന്ധങ്ങളെയും കുറിച്ചുള്ള ഇക്കിളിക്കഥകൾ ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നത്. അപ്പോൾ അതിൽ വീഴാതിരിക്കുക, ഇതിലെ കൃത്യമായ അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കുക. മാധ്യമങ്ങളിൽ ഇത്തരം വലിയ കഥകളൊക്കെ പ്രചരിക്കുമ്പോൾ അതിലേക്ക് മാത്രമാകും ജനങ്ങളുടെയും ശ്രദ്ധ. ഒരു പരിധിവരെ
മാധ്യമങ്ങളുടെ ഈ ഒരു രീതി അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള നടപടികളെയൊക്കെ ബാധിക്കുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഇത്തരം ചില ഇക്കിളിക്കഥകളിലൂടെ വഴിമാറ്റി ശ്രദ്ധ വഴിമാറ്റി വിടാനുള്ള ശ്രമം നടക്കുന്നത്. ആ ശ്രമത്തിനെതിരെ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്, അതേപോലെ ദേശീയ പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളുമാണ്. നമസ്കാരം.